എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മത്തിയും കുരുമുളകും ചേർത്ത് വളരെ വ്യത്യസ്തമായ ഒരു മലബാർ സ്പെഷ്യൽ മീൻ കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇഞ്ചി വെളുത്തുള്ളി പോലുള്ള പച്ചക്കറികൾ ഒന്നും ചേർക്കാതെ പൊടികൾ മാത്രം ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. നമ്മുടെ ഈ സ്പെഷ്യൽ മീൻ കറി തയ്യാറാക്കാനായിട്ട് മീഡിയം സൈസിലുള്ള 500 ഗ്രാം നാടൻ മത്തിയാണ് എടുത്തിരിക്കുന്നത്. മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വേസ്റ്റെല്ലാം മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനായിട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി എടുക്കുമ്പോൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടി തന്നെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മളിതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടിയോ പച്ചമുളകോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാ മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ മസാല എല്ലാ മീനിലേക്കൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് യോജിപ്പിച്ചെടുത്ത് ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു മലബാർ സ്പെഷ്യൽ മീൻ കറി ആയതുകൊണ്ട് ഇതിലേക്ക് വാളൻ പുളിയാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ വാളൻ പുളി ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ 2 കഷ്ണം കുടംപുളി 1/4 കപ്പ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുത്ത ശേഷം ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്തും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു മീൻ കറിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ മീനൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും. വെള്ളം ഒഴിച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിലെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പും പുളിയുമെല്ലാം കുറച്ചൊന്ന് മുന്നിട്ട് നിന്നാൽ മാത്രമേ മീനിലേക്ക് പാകത്തിനൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഈ വെള്ളമൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് 5 ോ 6 മിനിറ്റ് ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീനെല്ലാം പാകത്തിനൊന്ന് സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ അധികമുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി കറിയൊന്ന് കുറുകി പാകമായി കിട്ടാനായിട്ട് 2 ോ 3 മിനിറ്റ് കൂടി തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ച് നമ്മുടെ കറിയെല്ലാം ഒന്ന് കുറുകി പാകമായി കിട്ടിയിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും കറി ഒന്നുകൂടി ഒന്ന് കുറുകി പാകമായി കിട്ടും. അതുകൊണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 2 ോ 3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി താളിച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് 5 ോ 6 അല്ലി ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും വെളിച്ചെണ്ണയിലൊന്ന് താളിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കുരുമുളക് ചേർത്ത് തയ്യാറാക്കിയ സ്പെഷ്യൽ മത്തിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വാളൻപുളി ചേർത്ത് തയ്യാറാക്കിയത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ കറി ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മത്തിക്കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ മതി. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്